ഹലോ മച്ച് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കണ്ടന്റിലേക്ക് കടക്കാം ആദ്യം നമ്മൾ അടുത്ത അപ്ഡേറ്റ് വരുന്ന ഓരോ ഗൺസിനെയാണ് നോക്കാൻ പോകുന്നത് ആദ്യത്തെ ഗണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എ ടു ബി എന്നാണ് ഇതിൻ്റെ പേര് അപ്പം ഞാൻ ഒരുപാട് ഇൻട്രോ ഒന്നും പറയാത്തെന്താണെന്ന് വെച്ച് വെച്ചാൽ നമുക്ക് വീഡിയോ കുറച്ച് ലെങ്ത് ആണ് അവിടെ ഞാൻ ഒരുപാട് ഇൻട്രോ പറയാതെ തന്നെ നമുക്ക് കണ്ടന്റിലേക്ക് കടക്കാന്ന് പറഞ്ഞാൽ അതുകൊണ്ടാണ് അപ്പം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അതിനെക്കുറിച്ചാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ഒ ബി അപ്ഡേറ്റിനെ കുറിച്ചാണ് അപ്ഡേറ്റിൽ വരുമ്പോൾ എന്തൊക്കെയാണ് ന്യൂ ആയിട്ട് വരുന്നതെന്നാണ് അപ്പൊ എല്ലാ അച്ഛന്മാർക്കും എന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക ഇങ്ങനത്തെ വീഡിയോക്കായി ഇനിയും സപ്പോർട്ട് ചെയ്യുക കമന്റ് ചെയ്യുക ഒന്ന് ജസ്റ്റ് ഒന്ന് ഷെയർ അടിച്ചു വിട്ടേക്കുക അത് നിങ്ങളുടെ കൂട്ടുകാർക്ക് കൂടെ ഈ വീഡിയോ ഒന്ന് ഉപകാരപ്പെടുക അതാണ് നമ്മൾ എയിം ആക്കുന്നത് അപ്പം എല്ലാവരും ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലേക്കാൻ അടിച്ച് പൊട്ടിച്ചേക്കുക അപ്പോൾ നമുക്ക് ആദ്യം തന്നെ നോക്കാം പെറ്റാണ് ഈ ഒരു പെറ്റിൻ്റെ സ്കിന്നാണ് വരുന്നത് അപ്പോൾ ഈ ഒരു പറക്കുന്ന പെറ്റിനെ കുറിച്ച് എല്ലാവരും അറിഞ്ഞാണ് അപ്പോൾ അതിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട് മാത്രമല്ല വേറെ നമ്മുടെ ഉള്ള പെറ്റ്സിൻ്റെ സ്കിന്നൊക്കെ വരുന്നുണ്ട് അപ്പം ആദ്യം തന്നെ നമുക്ക് നോക്കാം നമ്മുടെ സ്പിരിറ്റ് ഫോക്സിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട് ഒരു മഞ്ഞ കളർ കുഴപ്പമില്ല അത്ര കുമ്മലും കുഴപ്പമില്ല അടുത്ത പിന്നെ റോബോ പെറ്റിൻ്റെ ഒരു സ്കിന്നാണ് അപ്പോൾ ഓരോ പെറ്റിൻ്റെ ഉണ്ട് അടുത്ത ഷിബയുടെ ഒരു സ്കിന്ന് വരുന്നുണ്ട് അപ്പം ഇത് ഓറഞ്ചാണ് എനിക്ക് അത്ര കുമ്മ തോന്നിയില്ല എങ്കിലും കുഴപ്പമില്ല എല്ലാം നല്ല സ്കിന്നുകളാണ് എങ്കിലും കുറച്ചും കൂടെ ഒരു ഇത് ഗ്രാഫിക്സ്റ്റ് ഇത് പോരാ അത് നമ്മള് കുറച്ചുകൂടെ സെറ്റപ്പ് ആക്കിയിരുന്നു പൊളിച്ചേനെ പിന്നെ നമ്മള് ഓരോ അപ്ഡേറ്റിൻ്റെയും ഇങ്ങനെ ചെയ്യുന്നുണ്ടാവും അപ്പം എല്ലാം വച്ചന്മാരും കട്ടൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ അപ്പോൾ നമുക്ക് അടുത്തായിട്ട് നോക്കുന്ന ഒരു ജേഴ്സി വരുന്നുണ്ട് അപ്പം ജേഴ്സിന്ന് പറഞ്ഞാൽ ഒരു ജേഴ്സി ലുക്കാണ് ഇതിന് അതുകൊണ്ടാണ് ഇത് മെയില് ഫീമെയില് യൂസ് ചെയ്യാൻ പറ്റും അതുകൊണ്ടാണ് ഒരു ജേഴ്സിന്ന് ഞാൻ പറഞ്ഞു തന്നെ അപ്പം നമ്മുടെ ജേഴ്സി ഇതാണ് ഒരു വെള്ളയില് ഒരു ബ്ലാക്ക് വരക്കെ പിന്നെ മൂന്ന് മാസ്ക് പിന്നെ ഒരു ചെറിയ ചെരുപ്പ് പോലെ കണ്ടോ അതെന്താണെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായില്ല മൂന്ന് മാസ്ക് വരുന്നുണ്ട് അതിനുവേണ്ടി തന്നെ ഒരു റോയൽ വരുന്നുണ്ട് ഞാൻ ആക്കി വിട്ടിരിക്കുകയാണ് വീഡിയോ ലെങ്ത് ആക്കാതെ ആക്കി പിന്നെ ഒരു എ കെ യൂണിക്കോൺ എന്ന് പറഞ്ഞൊരു പുതിയ റോയൽ കൂടെ വരുന്നുണ്ട് അപ്പോൾ എല്ലാവരും കട്ടയ്ക്ക് ഒന്ന് സപ്പോർട്ടാക്കണം അപ്പോൾ നമുക്ക് അടുത്ത് കാണാൻ പോകുന്ന മേളിൽ നാല് രണ്ട് ഷർട്ടും താഴെ രണ്ട് ഷർട്ടും കാണാം മേളിൽ കാണുന്ന രണ്ടെണ്ണം ഫീമെയിലിൻ്റെയും താഴെ കാണുന്ന രണ്ടെണ്ണം മെയിലിൻ്റെയാണ് അപ്പം ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക റെഡ് ആണോ മഞ്ഞണോ ഇഷ്ടപ്പെട്ടതെന്ന് ഒന്ന് കമൻറ്റ് ചെയ്യുക എല്ലാവരും വീഡിയോ ഒന്ന് ഷെയർ ആക്കുക അപ്പോൾ ഇതാണ് ആ ബണ്ടിൽ ഇട്ടിരിക്കുന്നത് ഇത് അടുത്ത് നമുക്ക് എം ഫോറൈവിൻ്റെ ഒരു സ്കിന്നാണ് കാണാവുന്നത് എം ഫോർ റൈമിൻ്റെ ഒരു സ്കിന്ന് വരുന്നുണ്ട് അപ്പോൾ ഇതിൻ്റെ എബിലിറ്റി എന്തെന്ന് വരെ അറിഞ്ഞിട്ടില്ല ആയില്ല ഇതുവരെ ലീക്ക് ആയതിനെക്കുറിച്ചാണ് എനിക്ക് കിട്ടിയതിനെ കുറിച്ചാണ് ഈ വീഡിയോ ചെയ്തത് അപ്പം ഇത് നല്ലൊരു എബിലിറ്റി ഉള്ളൊരു ഗണ്ണാണെന്നാണ് അറിഞ്ഞത് ഇത് പണ്ടിതിൽ വന്നിട്ടുണ്ട് ഫ്രീ ഫയറിൽ പണ്ട് വന്നൊരു സ്കിന്നാണ് അപ്പോൾ ഇതൊരു ആയിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പം അടുത്തൊരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് നമ്മൾ കാണുന്നത് ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് നല്ല റയറായിട്ടുള്ളൊരു സ്കിന്നാണ് ഇത് ഇത് ഈ തീമ് വെച്ച് ഒന്നും ചെയ്തിട്ടില്ല അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്നിൻ്റെ തീം വെച്ച് തന്നെയാണ് ഇവർ കുറച്ച് സർഫ് ബോർഡും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം ഇടയ്ക്ക് ഞാൻ വീഡിയോ കൊടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു പറഞ്ഞ് ബോർ എടുപ്പിക്കണ്ടല്ലോ എന്ന ഓർത്താണ് അപ്പം ഇതാണ് നമ്മുടെ അടുത്ത ഓബിയുടെ അപ്ഡേറ്റ് വന്നു കഴിയുമ്പോൾ ഇങ്ങനെയാണ് മൊത്തം പബ്ജി റിയലിസ്റ്റിക് ആയിട്ടാണ് നോക്കുന്നത് കണ്ട ഈ അതൊക്കെ റൗണ്ടിലായി നമ്മുടെ പെറ്റും വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ പുതിയ ക്യാരക്ടർ ഇപ്പം ഇതാണ് വരുന്ന സർഫ് ബോർഡ് ഞാൻ പറഞ്ഞല്ലോ അപ്പം ഈ തീമാണ് റെഡ് കളറിലൊരു ഇതാണ് അവരുടെ തീം എടുത്തിരിക്കുന്നത് ഒരു പാരഷൂട്ടും വരുന്നുണ്ട് ഇതേ മോഡല് കണ്ടോ ഇതാണ് ആ പാരഷൂട്ട് അപ്പം അടുത്ത അപ്ഡേറ്റ് എന്ന് പറഞ്ഞു കഴിയുമ്പം നല്ലൊരു അടിപൊളി അപ്ഡേറ്റ് ആണ് പിന്നെ നമുക്ക് ക്യാരക്റ്ററിൻ്റെ സ്കില്ലസ് നോക്കുവാണെങ്കിൽ പുതിയ രണ്ട് ക്യാരക്ടേഴ്സാണ് വരുന്നത് അപ്പോൾ നമുക്ക് വോൾഫ് എന്ന് പറഞ്ഞാൽ ഈ ക്യാരക്ടറിന് നമ്മുടെ അലോക്കിൻ്റെ പവർ കൊടുക്കാൻ പറ്റും അതിങ്ങനെയായിരിക്കും പാസീവ് ആക്ഷൻ ആക്റ്റീവ് എന്ന് പറഞ്ഞുണ്ടാവും ഉണ്ടാവും അതിനകത്ത് ആക്റ്റീവിനകത്തായിരിക്കും അലോക്കിൻ്റെ ഇതാണ് പുതിയ ക്യാരക്ടർ അതിനകത്ത് പുതിയ ക്യാരക്ടറിൻ്റെ പവർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമീസിനെ കാണിക്കുകയാണ് എത്ര ഡിസ്റ്റൻസിലുള്ള എനിമീസിനെ കാണിക്കുന്നതാണ് പിന്നെ വോൾഫറോടെ നമുക്ക് എല്ലാവർക്കും അറിയാലോ ഹെഡ് കിട്ടിക്കഴിയുമ്പോൾ ഡാമേജ് നമ്മുടെ കുറയും നമ്മൾ ഹെഡ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഡാമേജ് കൂടും അതാണ് നമുക്ക് പിന്നെ ഉള്ളത് പിന്നെ അലോക്കിൻ്റെ എബിലിറ്റി എവിടെ ഏത് ക്യാരക്ടറിന് വേണേലും യൂസ് ചെയ്യാം മെയിൽ ഫീമെയിൽ യൂസ് ചെയ്യാം അപ്പോൾ നമുക്ക് നമ്മുടെ ട്രെയിനിങ് സെഷനിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ട്രെയിനിങ് സെക്ഷൻ ഞാൻ ഭയങ്കര സ്പീഡപ്പ് ആക്കി ഇട്ടിരിക്കുകയാണ് പെർമന്റ് സ്പീഡപ്പാക്കി അപ്പോൾ ഇത് കൂടുതൽ സ്പീഡപ്പാക്കാൻ പറ്റില്ല അപ്പോൾ നമ്മുടെ ഗ്ലൂ വാൾ വരുന്നുണ്ട് അപ്പോൾ ഈയൊരു ബോക്സിലായിട്ടായിരിക്കും നമ്മുടെ വാൾ ഈ ബോക്സ് ഇങ്ങനെ വന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് യൂസ് ചോദിക്കാൻ മതി ഒരു യൂസ് ഓപ്ഷൻ കാണിക്കുക അപ്പോൾ നമുക്ക് കിട്ടുന്നത് രണ്ട് ഗ്ലൂവാളാണ് അത് കൂടുതൽ കിട്ടില്ല അൺലിമിറ്റഡായിരുന്നെ പൊളിച്ചാൻ പൊളിച്ചാനല്ലേ പൊളിച്ചടിക്കാൻ പക്ഷെ അൺലിമിറ്റഡ് കഴിയുമ്പോൾ ഒരു പ്രശ്നമുണ്ട് ആരും ജാവുകയല്ല എല്ലാവരും ഇങ്ങനെ ഗ്ലൂവാൾട്ട് നേരത്തെ കളിച്ചുകൊണ്ടേ ഇരിക്കും അതുകൊണ്ട് നമ്മുടെ ഗ്ലൂ വാൾ വരുന്നുണ്ട് അപ്പം നമുക്ക് അടുത്ത് നോക്കാം അടുത്ത് നമ്മുടെ ആയിട്ടുള്ള റയറായിട്ടുള്ള എടപിളി ആവോപ്പിക്കറ് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അറ്റാച്ച്മെൻറ്റിൻ്റെ കൂടെ ആയിരിക്കല്ലേ ഇനി തൊട്ട് ഈ മെഡിക്കറ്റിൻ്റെ ആ ഒരു പിടിക്കകത്തായിരിക്കും തൊട്ട് അത് കാണുന്നത് ഗില്ലി പുഷ് അങ്ങനെയുള്ളതൊക്കെ പിന്നെ അറ്റാച്ച്മെൻറ്റ് സാധാ അറ്റാച്ച് അറ്റാച്ച്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്ന പോലെയൊക്കെ തന്നെ പിന്നെ ഗണ്ണ് നമുക്കറിയാമല്ലോ ഗണ്ണ് ഉള്ള പോലെയൊക്കെ തന്നെ പിന്നെ പുതിയ ഗണ്ണ് നമുക്ക് ട്രെയിനിങ്ങിൽ ഉള്ളത് എടുക്കാൻ പറ്റും ഞാൻ ആദ്യമേ കാണിച്ച കണ്ണ് അപ്പം ആ കണ്ണ് നല്ലൊരു ഗണ്ണാണ് സ്നൈപ്പർ ഗണ്ണാണ് അപ്പം അത് വെച്ച് ഹെഡ് അടിക്കുമ്പോൾ ഒരു എണ്ണൂറ്റി ഇരുപത്തി സംതിങ് ആണ് അതിൻ്റെ ഡാമേജ് വീഴുന്നത് ഹെഡ് വീഴുമ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയായിരുന്നു അപ്പം നല്ലൊരു അപ്ഡേറ്റ് ആണ് വരുന്നത് അപ്പം ഈ അപ്ഡേറ്റ് വന്നു കഴിയുമ്പം നമുക്ക് നമ്മുടെ ലാഗ് അടിക്കാൻ ചാൻസ് കുറവാണ് നമ്മുടെ എം ബി ഇച്ചിരി കൂടുന്നുണ്ട് ഏതാണ്ട് എണ്ണൂറ്റി നാൽപ്പത് എം ബി ആ ഒരു റേഞ്ചാണ് എല്ലാവരും പറയുന്നത് ഞാൻ നോക്കിയിട്ട് എനിക്ക് അങ്ങനെയാണ് അത് ശരിക്ക് കറക്റ്റായിട്ട് നമുക്ക് ലീക്ക് ആയിട്ടില്ല എത്ര എം ബി ആണ് അപ്പം എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് അടിക്കുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബെല്ലൈക്കൺ പ്രസ് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുക കട്ടയ്ക്ക് ഒന്ന് സപ്പോർട്ട് ആക്കി വെക്കുക അപ്പോൾ ഇനിയുള്ള ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടിയിട്ടൊന്ന് ജസ്റ്റ് കമൻറ്റാക്കാം അപ്പോൾ ഗിഫ് അടിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് വീഡിയോ ഫുള്ള് കണ്ട് ലൈക്ക് അടിക്കുക പിന്നെ പരമാവധി ഷെയർ ആക്കുക പിന്നെ യു ഐ ഡി അല്ല യൂസർ ഐ ഡി ഒന്ന് കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ യൂസർ ഐ ഡി എന്ന് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ പേരല്ല അതിൻ്റെ ഒരു ഒരു പത്തൊക്കെ നമ്പർ ഉണ്ട് ആ നമ്പർ മിക്കവാറും അതിൻ്റെ നിങ്ങൾക്ക് കോപ്പി ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ കോപ്പി ചെയ്യാനുള്ള ഓപ്ഷനെ പ്രസ് ചെയ്ത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ് ചെയ്താൽ മതി അപ്പം നിങ്ങൾക്ക് പരമാവധി ഷെയർ അടിക്കുന്ന അനുസരിച്ചായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ നമുക്ക് അടുത്ത ഓപ്ഷനിലോട്ട് പോകാം അപ്പോൾ അടുത്ത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ട്രെയിനിങ്ങിൽ പ്രൊസീദ് ചെയ്യുമ്പോൾ ആദ്യം വരുന്ന സ്ഥലത്തോട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഒരു വെഹിക്കിള് കിട്ടിയിട്ടുണ്ട് ബൈക്ക് കിട്ടിയിട്ടുണ്ട് നമ്മൾ ബൈക്ക് എടുക്കാണ് അപ്പോൾ നമുക്ക് ഇവിടെ വണ്ടികളൊക്കെ ഉണ്ട് പുതിയ റേസിംഗ് പോലെ ഒരു ഇതൊക്കെ വന്നിട്ടുണ്ട് അത് എന്തോ എന്ത് തീമാണോ അവർ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല ജസ്റ്റ് കുറേ വണ്ടികളുണ്ട് അപ്പം നമ്മൾ സാധാരണ നമ്മൾ ലോബി കളിക്കുമ്പോൾ വണ്ടിയൊക്കെ ചെറിയ ഡാമേജ് കൊടുത്താൽ തന്നെ പൊട്ടാൻ ചാൻസ് ഉണ്ട് അത് അങ്ങനെ ഇല്ല ഇതിൽ നല്ല ഡാമേജ് കൊടുത്താൽ മാത്രമേ വണ്ടികളൊക്കെ പൊട്ടുന്നോളൂ അപ്പോൾ നമുക്ക് എനിമീസായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ റേസിങ് വെക്കണം എന്നുണ്ടൊക്കെ അങ്ങനെ ഓഫ് റോഡും അല്ല ഓഫ് റോഡല്ല ട്രാഫിക് റൈഡർ പോലത്തെ ഗെയിംസ് കളിക്കുന്നവർക്ക് അറിയാം ഞാൻ പണ്ട് ട്രാഫിക് റൈഡർ കളിച്ചുകൊണ്ടിരുന്നതാണ് അത് നല്ലൊരു ഗെയിമാണ് അപ്പം ഇങ്ങനെയുള്ള ഗെയിംസ് കളിക്കുന്ന ഇത് നല്ല രസമായിരിക്കും നമ്മുടെ ഫ്രീ ഫയർ കളിക്കുന്നതോടൊപ്പം നമുക്ക് വണ്ടികളൊന്നും യൂസ് ചെയ്യാം മാപ്പ് നല്ലൊരു റെഡ് കളറിലൊക്കെ ആയിട്ടുണ്ട് മാപ്പിൽ എന്തോ കാണിക്കുന്നുണ്ട് അതെന്താണെന്ന് എനിക്ക് ശരിക്കും അങ്ങ് പിടുത്തം കിട്ടിയില്ല ഓക്കെ നമുക്ക് ഇങ്ങനെയായിരിക്കും നമ്മുടെ റേസിങ് അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റണ്ടിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട് അപ്പം നമുക്ക് ഓരോ വണ്ടിയൊക്കെ എടുത്തിട്ട് നമ്മൾ സെറ്റായിട്ട് ഇങ്ങനെ സ്റ്റണ്ടൊക്കെ ചെയ്യാൻ പറ്റും ബ്ലാക്ക് കാരൊക്കെ എൻ്റെ പൊളിയായിരിക്കും അപ്പം നമുക്കിങ്ങനെ എനിമീസിനെയൊക്കെ നമുക്ക് വണ്ടി കയറ്റാൻ പറ്റും പക്ഷേ ഇവൻ കയറിയില്ല എന്താണ് സംഭവം എന്താണെന്നൊരു പിടുത്തില്ല അപ്പോൾ എല്ലാ മച്ചാന്മാരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് തന്നെ ഒന്ന് അടിച്ച് പൂട്ടിച്ചേക്കാം അപ്പോൾ നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്നത് ഒരു ബഗ്ഗാണ് ഈ ബഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അപ്ഡേറ്റ് വരുന്നതിന് മുമ്പേ നമ്മൾ ബഗ് കണ്ടുപിടിക്കാൻ തുടങ്ങി ആരും ഒന്നും വിചാരിക്കരുത് അപ്പോൾ നമ്മൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരാൾ വണ്ടി കയറുക അപ്പോൾ എഴുന്നേറ്റ് നിൽക്കാനുള്ള ഓപ്ഷൻ കാണാം അപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിൽക്കുക അത് എനിമി ആയാലും ടീമേറ്റായാലും കുഴപ്പമില്ല ഒരാൾ ഡ്രൈവ് നിക്കുക അല്ല ഇതാക്കിയിരിക്കുക ഇൻ ഗെറ്റ് ഇൻ നക്കിയിട്ട് ഇരിക്കുക ഡ്രൈവ് ആരും ഞെക്കരുത് ഗൈസ് അപ്പം വേറൊരാൾ വണ്ടി ക്രോസ് ബോ വെച്ച് പൊട്ടിക്കണം ക്രോസ് ബോ വെച്ച് തന്നെ പൊട്ടിക്കണം ക്രോസ് ബോ വെച്ച് പൊട്ടി നമ്മൾ എലിമിനേറ്റ് ആവുന്നതാണ് അതൊരു വെയിറ്റ് ചെയ്യണം ക്രോസ് ബോ വെച്ച് തന്നെ പൊട്ടിക്കാവുള്ളൂ വേറെ കണ്ണൊന്നും യൂസ് ചെയ്യാൻ പാടില്ല ഈ ബഗ് വർക്കാണ് ആവണെ ക്രോസ് ബോ യൂസ് ആക്കണം അത് കഴിഞ്ഞാൽ നമുക്ക് റിവേവിനോ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് സാധാരണ കാണിക്കുന്നതാണ് ആ ഒരു ഓപ്ഷൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളൊരു ഇതിന് പോകും നമ്മൾ ഇപ്പോൾ എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ റോഡ് നമ്മൾ ഓടിച്ച് റോഡിൻ്റെ അവിടെ അടിയിലായിട്ടാണ് തോന്നുന്നത് കറക്റ്റായിട്ട് നമുക്ക് അങ്ങ് പിടുത്തം കിട്ടിയില്ല